ഏഴ് ആകാശവും ഏഴ് ഭൂമികളും അതിലെ മുഴുവൻ വസ്തുക്കളും ഫീ കഫത്തിൽ മീസാൻ. സഹോദരിമാരെ ഒരു തുലാസിൽ എന്ന് വെക്കുന്നു. വല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മറ്റൊരു തുലാസിൽ എന്ന് വെച്ചാൽ ലസഖുലത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ കവച്ചു വെക്കാൻ ആകാശത്തിന്റെ ചുവട്ടിൽ എന്താണ് ഉള്ളത്? ആ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ മുസ്ലിമീങ്ങളെ? ഹത്താ തശ്ഹദ വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ഒരൊറ്റ മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടില്ല എന്ന് സമൂഹത്തിന്റെ സമുദായത്തിന്റെ മുന്നിൽ തറപ്പിച്ചു പറയുന്നുവെങ്കിൽ ദീൻ പഠിപ്പിച്ചു. ഇത് മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈമാനിന്റെ വെളിച്ചം കിട്ടോ? എന്റെ പെങ്ങളെ, സഹോദരിമാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം ഇതാ കഴിഞ്ഞു. ആ മാസം വന്നപ്പോൾ അവിടത്തേക്ക് വല്ല പവറുമുണ്ടോ ഇല്ലേ, അവിടത്തേക്ക് വല്ല ഇസ്സത്തുമുണ്ടോ ഇല്ലേ ചോദിച്ചത് നമ്മളാ മുസ്ലിം സമുദായമാ. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കിയത്. ഇവിടെ തഹയുന്നവരോ മറ്റുള്ള ആരെങ്കിലും ഏതെങ്കിലും മതക്കാർ അവരല്ല. വടിയൊരുക്കിയതും പറഞ്ഞതും ഞാനടക്കമുള്ള മുസ്ലിം സമുദായമാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ്, അഞ്ച് വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിനും എല്ലാവരും ഉസ്താദുമാർ സാദാത്തുക്കൾ ആരിഫീങ്ങൾ സാധാരണക്കാർ എന്റെ സഹോദരി എല്ലാവരും പറയുന്നു, എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, ഇന്ന സ്വലാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തെ പടച്ച അല്ലാഹുവിനാണ്. ആ അഞ്ച് വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിനും മുസ്ലിമീങ്ങൾ എല്ലാവരും പറയുന്നു അസ്സലാമു അലൈക അയ്യുഹ നബിയൂ. ഇത് പറയൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. നേരമറിച്ച് നമ്മുടെ ഉമ്മയെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉപ്പയെ കുറിച്ച് ഖിതാബ് ഇട്ടുകൊണ്ട് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ നല്ല ഞാൻ പറയുന്നത് ഇവറ്റ ആദ്യം ചെയ്തിരുന്ന ഈർപ്പ് എന്തൊരു വല്ലാത്തൊരു. ഞാൻ പറയുന്നത് നല്ലവരായ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്സലാമു അലൈക എന്ന് പറഞ്ഞേ പറ്റൂ. നേരമറിച്ച് നമ്മുടെ ഉമ്മയെ കുറിച്ചോ ഉപ്പയെ കുറിച്ചോ ഞാൻ ഒന്നുകൂടെ എന്റെ പെങ്ങളോട് പറയുന്നു, ഉമ്മമാല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഖിബ്ല തെറ്റിയാൽ വിരോധമില്ല, നടന്നു പോയാൽ പ്രശ്നമില്ല, മൂന്ന് ചരണം സംഭവിച്ചാലും കുഴപ്പമില്ല. നേരമറിച്ച് നമ്മുടെ ഉമ്മ വിളിച്ചാലോ ഉപ്പ വിളിച്ചാലോ മാതാപിതാക്കൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാൽ ഉത്തരം കൊടുക്കണം, മാതാപിതാക്കൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്. ഉത്തരം കൊടുക്കണമെന്ന ചർച്ച എന്റെ അനുജന്മാരെ, അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. ഉമ്മ വിളിച്ചാലും ഉപ്പ വിളിച്ചാലും ഉത്തരം കൊടുക്കണേ എന്ന ചർച്ച അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. ഫർള് നിസ്കരിക്കുന്ന കുട്ടി വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാലോ ഉത്തരം കൊടുത്തേ പറ്റൂ. ആ ഹബീബ് റഹ്മത്താണ് എന്ന ബോധം അവര് മറന്നു കളയുമ്പോൾ സ്വാഭാവികമായും ഖാലിഖായ റബ്ബ് ഈ സമുദായത്തെ മറക്കുന്നു എന്ന് പറഞ്ഞാൽ വല്ല സംശയിക്കാൻ വല്ല വടിയുമുണ്ടോ ഉമ്മമാരെ? പക്ഷേ എന്തുകൊണ്ടാണ് നേരത്തെ എന്റെ സഹോദരൻ ഇവിടെ പറഞ്ഞതുപോലെ ഫിർഔനെ പോലെയും നെഞ്ചോട് ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഇറക്കി വെക്കുന്നുവെങ്കിൽ അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കൈയൊഴിക്കില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സമുദായം മറന്നു പോകരുത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ തമസ്സത്തെ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെയായി തീരും. ഇത് മഹത്വത്തിൽ എഴുതി വെച്ചത് സഹോദരങ്ങളെ. അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ളൊരു മുത്തല്ലേ എന്റെ വസല്ലം ഇവിടെ പറഞ്ഞു. അതിനുശേഷം അവിടുത്തെ പൊന്നുമകളുടെ അരികിൽ ചെന്നുകൊണ്ട് മോളെ ആയിഷ, എന്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും തങ്ങളുടെ കൂടെയല്ലേ ചെലവഴിച്ചത്? എന്റെ മോളെ അവസാനം ലോകത്തോട് വിട പറഞ്ഞു, സ്വഹാബികളൊക്കെ മറവ് ചെയ്യുന്നു, നോക്കുന്നു, എനിക്ക് എന്റെ അബൂബക്കറിന്റെ കാറിന്റെ ചുവട്ടിൽ എനിക്ക് എന്റെ സിദ്ദീഖിന്റെ കാറിന്റെ ചുവട്ടിൽ ഒന്ന് കിടക്കാൻ സാധിക്കുമോ? അവസാനം ശത്രുവിന്റെ കുത്തേറ്റ് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാരേ അബ്ദുല്ലാ ആയിഷ ഉമ്മയോട് ചെന്നിട്ട് ചോദിക്കോ, എന്റെ ഉപ്പ പിടയുന്നുണ്ട്, വീട്ടിൽ പിടയുന്നുണ്ട്, എന്റെ ഉപ്പാക്ക് നിങ്ങളുടെ വാപ്പയുടെ കാലിൻ ചുവട്ടിലും ഒന്ന് കിടക്കണം പറഞ്ഞിട്ടാണ് കരയുന്നത്, ഒന്ന് ചോദിക്കോ മോനേ അബ്ദുല്ലാ. ഓടിച്ചെന്നോ ആയിഷമ്മയോട് വിവരം പറഞ്ഞു. ആ മഹദി പറഞ്ഞു, എനിക്ക് എന്റെ ഉപ്പയായ സിദ്ദീഖ് തങ്ങളും എന്റെ ഭർത്താവായ സിദ്ദീഖുൽ അക്ബർ രണ്ടുപേരും എന്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരുടെയും കാലിൻ ചുവട്ടിൽ കിടക്കണമെന്ന് ആശയുണ്ട്. അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെട്ടാൽ എനിക്കവിടെ കിടക്കാനുള്ള അർഹതയില്ല, എനിക്കവിടെ കിടക്കാനുള്ള അർഹതയില്ല മോരെ അബ്ദുല്ലാ. ഞാൻ നിങ്ങളുടെ ഉപ്പാക്ക് സമ്മതം നൽകി. എന്തൊരു ആനന്ദം, എന്തൊരു സന്തോഷം. മഹാനവറുകൾ ഓടി വന്നു, പിടയുന്ന ഉപ്പ ചോദിച്ചു, അബ്ദുല്ലാ എന്തു പറഞ്ഞു? ആയിഷ ഉമ്മ, ഉപ്പാ അൽഹംദുലില്ലാ അവിടത്തേക്ക് സമ്മതം തന്നു. എന്താണ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം? അമ്പിയാക്കൾ ലോകത്തെ ഏറ്റവും മൂന്ന് പേരും കിടക്കുന്ന ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ മക്ബറ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ മക്ബറ, പരിശുദ്ധമായ ഹുജ്റത്തു ശരീഫ, ആ മക്ബറയുടെ മുകളിൽ കാണുന്ന പരിശുദ്ധമായ പച്ചക്കുബ്ബയുണ്ടല്ലോ, വഹല്ലിൽ ഖുബ്ബത്തിൽ ഖദറാഇ ഖുബ്ബതി സയ്യിദുൽ കൗനൈരി അഫളല ഖുറത്തുൽ ഐനൈരി ആരംഭ പൂവായ മുത്തു നബിയുടെ ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് കൊണ്ടൂരുത്താതിന്റെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആരാണ് കരയാത്തത്? എന്റെ പെങ്ങളെ, ആ പവിത്രമായ പച്ചക്കുബ്ബയങ്ങ് കാണുമ്പോ കരയാത്ത പണ്ഡിതനുണ്ടോ? കരയാത്ത അരിഫീകളുണ്ടോ? മാലിക് റളിയല്ലാഹു അൻഹു 40 കൊല്ലം ദർസ് നടത്തിയ മദീന, 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയിട്ട് ഒരു പ്രാവശ്യം പോലും ചെരുപ്പ് ധരിച്ച് നടന്നില്ല, ഒരിക്ക പോലും വാഹനത്തിലൂടെ സഞ്ചരിച്ചില്ല, ഒരു പ്രാവശ്യം ഉറക്കു വന്നു. അതേ എന്റെ അനുജന്മാരെ, മദീനയുടെ പുറത്തു പോയി കിടക്കുന്നു, മദീന പൂന്തോപ്പിലെ മദീന മണ്ണിൽ നിന്ന് പുറത്തു പോയി കിടക്കുമ്പോ മുതഅല്ലിമീങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ അവിടുന്ന് എന്ത് പറ്റി? മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ചെന്നിട്ട് മുതഅല്ലിമീങ്ങൾ ചോദിക്കുന്നു, ഉസ്താദേ അവിടത്തേക്ക് എന്ത് പറ്റി? ആ സമയം ശിഷ്യഗണങ്ങൾ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് വിവരിക്കുകയാണ്, ഉസ്താദേ എന്ത് പറ്റി എന്ന് ചോദിച്ചു. എന്താണ്
നിങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കഴുത്തറിയാം. അതാണ് എന്റെ ഈമാനുള്ള സഹോദരങ്ങളെ, മാലിക് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ പുറത്തു പോയി കിടന്നപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സ്വഹാബികൾ അവിടുന്ന് അനുജന്മാർ ശിഷ്യഗണങ്ങൾ പറഞ്ഞു, ഉസ്താദേ എന്തുപറ്റി അവിടത്തേക്ക്, എന്താണ് അവിടത്തേക്ക് സംഭവിച്ചത്? അവിടുന്ന് പറഞ്ഞു, എന്റെ കുട്ടികളെ, ഞാൻ ഇന്ന് വരെ 40 കൊല്ലത്തോളം മദീനയിൽ താമസിച്ചിട്ട് ഇന്ന് വരെ മദീനയിൽ മൂത്ത അവിടുന്ന് ഇന്ന് വരെ എന്റെ കാലൊന്ന് അവിടത്തേക്ക് നീട്ടിയിട്ടില്ല. എനിക്ക് ശക്തിയായ ഉറക്കുണ്ട്, ക്ഷീണമുണ്ട്. ഞാൻ ഇന്നെങ്ങാനും മദീനയിൽ കിടന്നാൽ എന്റെ കാലൊന്ന് അങ്ങോട്ട് നീട്ടിപ്പോകുമോ? ഇത് പേടിച്ചുകൊണ്ടാണ് ഞാൻ മദീനയുടെ പുറത്ത് വന്ന് കിടന്നത്. മാഷാ അല്ലാഹ്, സയ്യിദുന അബൂ ഹനീഫ ലോകത്തുള്ള മഹത്വങ്ങൾ മുഴുവനും മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ മക്കളാണ്. ആ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി വന്നു. യാ സയ്യിദ സാദാതി ജിഇതുക ഖാസിദാ അർജു റിദാക വ അഹ്തമി ബിഹിമാക. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ സമയം മാലിക് റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, എന്റെ കുട്ടികളെ, അബൂ ഹനീഫയാണ് വലിയ മഹാനാണത്, ഉലമാഇന്റെ ഗുരുവാണത്, ഫുഖഹാഇന്റെ ഗുരുവാണത്. നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അല്പം ദർസ് നടത്തി തരാൻ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവിടുന്ന് നിങ്ങൾക്ക് ദർസ് നടത്തി തരും. മുതഅല്ലിമീങ്ങൾ ഓടിച്ചു അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹനീഫ തങ്ങളുടെ അരികിൽ ചെന്നിട്ട് മുതഅല്ലിമീങ്ങൾ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളും മാലിക് തങ്ങളുടെ കുട്ടികളാണ്, മുതഅല്ലിമീങ്ങളാണ്, ഞങ്ങൾക്ക് ദർസ് നടത്തി തരും. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദർസ് നടത്തി കൊടുത്തു ദിവസങ്ങളോളം. പിതാക്കൾ ആശിക്കങ്ങളെ, എന്നിട്ട് ആ മഹാൻ പറയുന്നു, എന്റെ മുതഅല്ലിമീങ്ങളെ, ഇനി എന്നെ പിടിച്ചു നിർത്തരുത്, പിടിച്ചു നിർത്തിയാൽ അബൂ ഹനീഫ മരിക്കും. ഞാൻ ഇന്ന് വരെ മദീനയിൽ വന്നിട്ട് ഞാൻ മദീനയിൽ മൂത്രമൊടിച്ചിട്ടില്ല. തക്രീമത്തുന്റെ തുറബത്തി മദീനത്തി റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന മദീനയുടെ മണ്ണിനോടുള്ള ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് ഞാൻ ഇന്ന് വരെ മൂത്രമൊടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരെല്ലാവരും പോയ മദീന, മദീന കണ്ടൽ കരയാത്തവരുണ്ടോ? ആ പച്ചക്കുപ്പ കണ്ടൽ കരയാത്തവരുണ്ടോ? നോക്കൂ നിങ്ങൾ, ആ പച്ചക്കുപ്പക്ക് വല്ല പ്രത്യേകതയും ഉണ്ടോ ഇല്ലേ എന്ന ചർച്ചകൾ മുസ്ലിം സമുദായത്തിൽ ഇവിടുത്തെ ഹൈന്ദവരോ ക്രൈസ്തവരോ മതമുള്ളവരോ ഇല്ലാത്തവരോ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഖാലിഖായ റബ്ബിന് കഴിയാത്ത ഒന്നുമില്ല മുസ്ലിമീങ്ങളെ. പക്ഷേ അല്ലാഹു തആല ഈ ഉമ്മത്തിന് നൽകിയ റഹ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സമുദായം ഒന്ന് മാറ്റി വെച്ചാൽ കൈയൊടിഞ്ഞാൽ പിന്നെ കേടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, വിരലുകൾ കടിക്കേണ്ടി വരും. മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് ആമുഖമായി നിങ്ങളോട് തുടക്കത്തിൽ തന്നെ ചിലത് പറഞ്ഞു പോയത്? എന്റെ പെങ്ങൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബിത്തങ്ങളെ സഹോദരിമാരെ നമുക്ക് ലോകത്തിന് മറക്കാൻ കഴിയോ? എങ്ങനെ മറക്കാൻ കഴിയും? നോക്കൂ നിങ്ങൾ, മാതാപിതാക്കൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കടേ എന്നും ദീൻ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്തേ എന്റെ യുവാക്കളെ, മാതാപിതാക്കൾക്ക് പവറില്ലാത്തത് കൊണ്ടാണോ ഈ പറഞ്ഞത്? മാതാപിതാക്കളെ കുറിച്ച് കാടുകാരി പ്രസംഗിക്കുന്നവരിൽ
ഒരുവനാണ് ഈ വിരീതൻ. എന്റെ പെങ്ങളോട് പറയട്ടെ, ഞാൻ ആ ഭാഗം അങ്ങോട്ട് പോകുന്നില്ല. നേരെ മറിച്ച് മാമിൻ വലദിൽ യന്ദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൻ മബ്റൂറാ. കോട്ടയം ജില്ലയിലെ ജേട്ടാനുജ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ മാമിൽ വലതിൽ ഏതെങ്കിലും ഒരു കുട്ടി പെറ്റ ഉമ്മയുടെ മുഖത്ത് നോക്കി, നമ്മുടെ സാധുവായ വാപ്പയുടെ മുഖത്ത് നോക്കി, നദറ റഹ്മാ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കിയാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൻ മബ്റൂറാ, കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ക്ഷീണായിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ അതുങ്ങനെ ഒരു തമാശ സഹോദരങ്ങളെ, ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു വേദി ഇവിടുത്തെ പാവപ്പെട്ട പ്രവർത്തകർ സഹോദരങ്ങൾ ഉമ്മമാരെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. കോട്ടയം ജില്ലയിൽ എനിക്കറിയാം, എനിക്ക് പരിചയമുള്ള എന്റെ അനുജന്മാരായ അതുപോലെ തന്നെ ധാരാളം കഴിവുള്ള പണ്ഡിതന്മാർ, ധാരാളം ആലിമീങ്ങളൊക്കെ ഇവിടെയുണ്ട്. ചെറുപ്പക്കാരാണെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എന്റെ സഹോദരൻ ഒരുപാട് മനസ്സിൽ ആശകൾ, മനസ്സിലുള്ള ആശകൾ തുറന്നു വെച്ച സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഒന്ന് കൂടിക്കൊടുത്താൽ അൽഹംദുലില്ലാഹ് ചെയ്യാൻ കഴിയും. അല്ലാഹു ആ മക്കൾക്ക് ബർക്കത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ, ആ മക്കൾ അല്ലാഹു തആല റഹ്മത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇത്രമാത്രം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം നോക്കൂ, നിങ്ങൾ പ്രസംഗിക്കുന്നവൻ എന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി സന്തോഷിപ്പിച്ചു ഉമ്മ എന്ന് വിളിച്ചാൽ, എന്റെ ഉപ്പ ആ ഉപ്പയുടെ മുഖത്ത് നോക്കി ഉപ്പ എന്ന് വിളിച്ചാൽ, എനിക്കൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നീ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് ക്ഷീണായി നമ്മുടെ പതിവില്ല, നിങ്ങള് ഞമ്മള് തങ്ങൾ ഉസ്താദ് വരാനായി കൃത്യ 9 മണിക്കോട് കൃത്യം 9 മണിക്ക് നിങ്ങള് ഞമ്മള് തമ്മിലാണ് കസാല നീക്കിട്ട് അടുത്തടുത്ത് വരും. എല്ലാ സഹോദരവും മനസ്സിരുത്തി ഒന്ന് രണ്ട് കാര്യം കൂടെ പറയുക മക്കളെ, അടുത്തടുത്ത് വന്നോളി മോനെ, അടുത്ത് വന്നു നല്ലോണം അടുത്ത് വന്നിരുന്നോളി. എപ്പം അടുപ്പതോ നിങ്ങൾക്ക് പോകും, 9 മണിക്ക് ബഹുമാനപ്പെട്ടവരുടെ പേര് കൃത്യം 9 മണിക്ക് ചെയ്തവരും ഇവിടെ വരും. എല്ലാ ജ്യേഷ്ഠാധിചാരന്മാരും മടിക്കണ്ട, അൽഹംദുലില്ലാഹ് വലിയൊരു മഹാനാണ് മഹാനായ ഷറഫുദ്ദീൻ തങ്ങൾ. ഉമ്മമാരെ നീർന്ന മനസ്സോടുകൂടെ വന്നിരിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യിപ്പിക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് എന്താണ് ഇപ്പോൾ യോദി കേൾപ്പിച്ചത്? മാമിൻ ബലദിൽ യന്ദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൻ മബ്റൂറാ. ചൊല്ലടേ ഖാല റസൂലുള്ളാഹ്, ആർക്കാണ് തർക്കമുള്ളത്? ആർക്കാണ് തർക്കമുള്ളത്? മാമിൽ ബലദിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പെറ്റ ഉമ്മയുടെ മുഖത്ത് നോക്കി, നമ്മുടെ വാപ്പയുടെ മുഖത്ത് നോക്കി, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കിയാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ, വിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. കോട്ടയം ജില്ലയിലെ സഹോദരങ്ങളെ, 3.5 ലക്ഷം മുടക്കി, 4 ലക്ഷം മുടക്കി, 40 ദിവസം അറഫാ മിനാ മുസ്ദലിഫ എല്ലാ സ്ഥലത്തും പോയി തിരിച്ചു വന്നാലും മബ്റൂറായ ഹജ്ജ് ചെയ്തു എന്ന് പറയാൻ ആർക്കാണ് കഴിയുന്നത്? ഏത് ഹജ്ജുമാർക്കാണ് സാധിക്കുന്നത്? നേരെ മറിച്ച് നമ്മെ നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മയുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കിയാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ, വിശുദ്ധമായ കഅബാലയത്തിന്റെ തെല്ല പിടിച്ച് ഒരു ഹജ്ജ് എന്നല്ല പറഞ്ഞത്, മബ്റൂറായ ഹജ്ജ് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരുന്ന പ്രതിഫലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ ചൊല്ലണേ മുഹമ്മദ് മുസ്തഫ. എന്താണ് സഹോദരങ്ങളെ കേട്ടത്?
നമ്മുടെ ഉപ്പയുടെ മുഖത്ത് ഒരു നോട്ടം നോക്കിയാൽ നമ്മുടെ ഉപ്പ പാപമാണ് സാധുവാൻ. ആ ബാപ്പയുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കുന്നുവെങ്കിൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമെന്ന് പഠിപ്പിച്ച സുന്ദര മതം ദീനുൽ ഇസ്ലാം നോക്കുന്നുങ്ങൾ ആമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി യൻദുറു റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ. അഭിവന്ദരായ സയ്യിദവർഗൾ, ബഹുമാനപ്പെട്ട സയ്യിദ് സറഫുദ്ദീൻ ജബറിൽ ലൈനി, പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. അല്ലാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വല്ലാഹിൽ ഹംദ്. എസ്എംഐയുടെ സംസ്ഥാന കാര്യദർശി കൂടിയായ ബഹുവന്ദ്യരായ ഫൈസി ഉസ്താദ് രണ്ട് മുത്തുകൾ അൽഹംദുലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ ഇതൊരു ബറക്കത്തിന്റെ മജ്‌ലിസ്, ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ലക്ഷക്കണക്കായ പ്രവർത്തകരുടെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന നേതാവാണ് ആ ഇരിക്കുന്ന തൊട്ട് പിന്നിൽ വന്ന ബഹുവന്ദ്യരായ ഫൈസി ഉസ്താദ്. അതുപോലെ തന്നെ മഹാനായ സയ്യിദവർഗൾ, അവിടുത്തെ ഉപ്പ സയ്യിദ് ഫളൽ ജമലുല്ലൈലി തങ്ങൾ പടച്ചവനെ അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കണേ. അവിടുന്ന് എന്റെ ഓർമ്മയിൽ 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നത്. അന്ന് ആ സമയത്തും മധുരം ഒരു പ്രശ്നമില്ല, എത്ര മധുരട്ട ചായ കുടിക്കൊരു കുഴപ്പമില്ല, ഉപ്പ് പറ്റിയില്ലായിരുന്നു. അപ്പൊ അവിടുത്തെ ഉപ്പാപ്പ, അവിടുത്തെ സ്വന്തം ഉപ്പ ബഹുമാനപ്പെട്ട ചാരത്താണ് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന അവരുടെ ഉപ്പ അവിടുത്തെ ഉപ്പ കിടക്കുന്നത്. ആ ഉപ്പ മധുരം കഴിക്കാൻ പറ്റില്ല, മധുര ചായ കുടിക്കാൻ പറ്റില്ല, ഇഷ്ടംപോലെ മധുരം കൊടുത്ത് കൊടുത്ത് കുടിക്കുമോനെ. പിന്നെ വഫാത്ത് വരെ സുഖറോ മറ്റോ ഒരു പ്രശ്നം മഹാനവർക്കുണ്ടായില്ല. അത്രയും വലിയൊരു ഉത്താണ് ഇവിടുന്ന് നമുക്ക് നേതൃത്വം നൽകണമെന്ന് അവരുടെ ഉപ്പാപ്പ. അല്ലാഹുവിന്റെ മഹത്വത്തിൽ കൊണ്ട് കോട്ടയം ജില്ലയിലെ ജ്യേഷ്ഠാനുജ സഹോദരങ്ങൾ ഉമ്മമാരെ, ഇന്ന് റബ്ബ് തന്നത് അല്ലാഹു തആല തന്ന ഒരു തൗഫീഖാണ്. ഒരു വലിയ ക്യാമ്പിന് വന്നതായിരുന്നു, പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഞാൻ പിടിച്ചു നിർത്തിയതാ. എന്റെ ആഖിറത്തിലേക്കുള്ള മൽജഇ എന്ന നിലയ്ക്ക് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു. അതോടുകൂടെ ഈ രാജ്യത്തുള്ള പെണ്ണുമക്കൾ അൽഹംദുലില്ലാ ഇർഷാദിയ എന്ന ഈ നല്ല സ്ഥാപനം ഒന്നുമില്ല, വരുമാനമൊന്നുമില്ല, രണ്ടേ രണ്ട് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയല്ലേ നമ്മളൊക്കെ. എത്ര കൊല്ലമായി ജോലി ചെയ്യുന്നു, എത്ര കൊല്ലമായി കച്ചവടം ചെയ്യുന്നു, ഗൾഫിൽ പോകുന്നു, ബിസിനസ് നടത്തുന്നു, എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്തു കൊടുത്ത് എല്ലാ നിരക്കുള്ള കടങ്ങളും ഒന്നുമില്ലാതെ ഒരു റാഹത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ? ഈ പൊന്നുമക്കൾ എത്രയോ പൊന്നുമക്കളെ അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിൽ വളർത്തുമ്പോ പടച്ചവനെ ഈ മക്കൾക്ക് നീ ബർക്കത്ത് നൽകണേ. അല്ലാ സഹായിക്കുന്ന ഈ നാട്ടുകാർക്ക് നീ റഹ്മത്ത് ഏറ്റു കൊടുക്കണേ റഹ്മാനേ. ലിയാഖത്ത് സഖാഫിയും നബിൽ സഖാഫി അടങ്ങുന്ന അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടി മിസ്ബാഹിയെ പോലെയുള്ള ആളുകളൊക്കെ എന്റെ സഹോദരൻ ജ്യേഷ്ഠാനുജന്മാരെ, ഇവിടെ ഒരുപാട് അസീസ് സഖാഫി ഉണ്ട്. വേദിയിൽ എന്റെ ആഖിറത്തിലേക്കുള്ള സഹോദരൻ നാസർ ഹാജിയെ പോലെയുള്ള എന്റെ ആഖിറത്തിലേക്കുള്ള ജ്യേഷ്ഠ സഹോദരൻ അവരൊക്കെ ഇവിടെയുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ കോട്ടയം ജില്ലയിൽ ഇതുപോലത്തെ അവസ്ഥ അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഇവിടെ നിങ്ങളെങ്കിലും ഒന്ന് കൂടി കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ ഈ യുവ പണ്ഡിതന്മാർക്ക് ഇവിടെ ചെയ്യാനുണ്ട്. ഞങ്ങളെ പോലെയുള്ളവർക്ക് വലിയ സന്തോഷമുണ്ട്, അവർക്ക് തണലായി ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങളും ചെയ്തു കൊടുക്കും ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ സഹോദരങ്ങളെ, ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ബഹുവന്ദ്യരായ സയ്യിദവരുടെ ഹദ്റത്തിൽ വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മമാരെ, അൽഹംദുലില്ലാ നിങ്ങൾ ഈ സ്ഥാപനത്തെ നിങ്ങളെ മറക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ വാദം നിർത്തുന്നില്ല.